നമസ്കാരം ഷാറുഖ് ഖാന്റെ വരവ് സംഭവിക്കുമോ എന്നൊരു ചോദ്യം കുറെ കാലമായി ബോളിവുഡും നമ്മളടക്കമുള്ള പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നാലു വർഷങ്ങൾക്ക് ശേഷം ഷാറുഖ് ഖാൻ നായകനായ ചിത്രം തിയേറ്ററുകളിലെത്തി സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്ത പഠാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തിരിച്ചുവരവ് എല്ലാ അർത്ഥത്തിലും ആഘോഷമാക്കിയിട്ടുണ്ട് എസ് ആർ കെ ബാങ് ബാങ് വാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥാനന്ദ് സംവിധാന ചിത്രത്തിൽ ജോൺ എബ്രഹാം ദീപിക പതുക്കോൺ ഡിംപിൾ കപാഡിയ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് അപ്പോൾ പഠാനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത് വൈ ആർ എഫിന്റെ സ്പൈ യൂണിവേഴ്സിലെ പുതിയ കഥയാണ് പഠാൻ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് ആ പടയൊരുക്കങ്ങളെ പിടിച്ചുകെട്ടാൻ നിയോഗിക്കപ്പെടുന്ന ഒരാൾ എങ്ങനെ ഇതൊക്കെ സാധ്യമാകും എന്നൊരു ചോദ്യത്തിൽ നിന്നുമുള്ള നായകന്റെ മുന്നേറ്റങ്ങൾ അങ്ങനെ സ്പൈ ത്രില്ലറുകളൊക്കെ അത്യാവശ്യം കാണുന്ന ആളുകളാണെങ്കിൽ പരിചിതമായ അല്ലെങ്കിൽ കുറെയൊക്കെ ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കഥ തന്നെയാണ് പഠാനും പറയാനുള്ളത് ഇവിടെ അത് സിനിമയ്ക്ക് ഒരു ബാധ്യത ആകുന്നില്ല എന്നതാണ് സത്യം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സെലിബ്രേഷൻ സെറ്റ് ചെയ്താണ് സിനിമ മുന്നേറുന്നത് പഠാന്റെ നട്ടൽ എന്നത് ഷാറുഖ് ഖാൻ തന്നെയാണ് നടന്റെയും താരത്തിൻ്റെയും ആഘോഷം തന്നെയാകുന്നുണ്ട് സിനിമ ബോഡി ലാംഗ്വേജ് വോയിസ് മോഡുലേഷൻ ആക്ഷൻ സീക്വൻസുകൾ അങ്ങനെ ഒരുവിധത്തിൽ എസ് ആർ കെയുടെ അഴിഞ്ഞാട്ടം കൂടെയാണ് ചിത്രം സ്ക്രീൻ പ്രസൻസ് എന്നത് അപാരം തന്നെയാണ് അതിനെത്ര മികച്ച രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ അത് പഠാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത് ദീപിക പതുക്കോൺ റുബായന എന്ന ഐ എസ് ഐ ഏജൻ്റ് ആയിട്ടാണ് എത്തുന്നത് സാധാരണ ഇത്തരം മാസ് മസാല ചിത്രങ്ങളിലെ നായിക എന്ന് പറയുമ്പോൾ പാട്ടും ഡാൻസുമാണ് പ്രധാനം ഇവിടെ പാട്ടും ഡാൻസും ഉള്ളപ്പോൾ തന്നെ സ്ട്രോങ് ആയ ഒരു കഥാപാത്രവുമാണ് അത് നന്നായി തന്നെ ചെയ്തിട്ടുമുണ്ട് ആക്ഷൻ രംഗങ്ങളിലും ദീപിക തിളങ്ങുന്നുണ്ട് നായകനും നായികയും കട്ടയ്ക്ക് നിൽക്കുമ്പോഴും കട്ടക്കൊരു വില്ലൻ കഥാപാത്രം കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ കളി മുറുകുന്നത് ജിം എന്ന കഥാപാത്രമായി എത്തുന്നത് ജോൺ അബ്രഹാ ആണ് ആറ്റിറ്റ്യൂഡൊക്കെ കിട്ടലായിരുന്നു കഥാപാത്രം എന്ന നിലയിൽ നോക്കുമ്പോഴും നല്ല ഡെപ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ കഥാപാത്രത്തിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട് എന്നതും സത്യേയമാണ് എസ് ആർ കെ ജോൺ എബ്രഹാം ആക്ഷൻ സീനുകളൊക്കെ സിനിമയിൽ എടുത്തു പറയേണ്ടത് കാര്യങ്ങൾ തന്നെയാണ് അശുതോഷ് റാണ ഡിംബിൾ കബാഡിയ എന്നിവരും സിനിമയിൽ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ എത്തുന്നുണ്ട് അവരെ നന്നായി തന്നെ അവർ റോളുകൾ ചെയ്തിട്ടുമുണ്ട് നമ്മളിങ്ങനെ രസമായി കണ്ടിരിക്കുമ്പോൾ ആ രസം ഒന്നുകൂടെ കൂട്ടുന്ന കാര്യങ്ങൾ വന്നാൽ എങ്ങനെ അങ്ങനെ ഒരു അതിഥി താരം കൂടെ ചിത്രത്തിലുണ്ട് സൽമാൻ ഖാൻ കഥാപാത്രത്തിൻ്റെ വിശദ വിവരങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കഥാപാത്രം വരുന്ന മൊമെൻറ്റ്സ് കിഡിലിനായിരുന്നു എന്നതിനൊപ്പം തന്നെ എസ് ആർ കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീനുകളും നല്ല രസമായി തന്നെ വന്നിട്ടുണ്ട് അവർ തമ്മിൽ കാലങ്ങളായുള്ള ഈ കഥാപാത്രങ്ങളുടെ സൗഹൃദം എന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു സിനിമ കണ്ട സമയത്ത് സിനിമയിൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാലും ഈ കോമ്പിനേഷൻ കെമിസ്ട്രി എല്ലാം നല്ല രസകരമായി തന്നെ വന്നിട്ടുണ്ട് ചിത്രത്തിലെ പാട്ടുകളൊക്കെ രസമായിരുന്നു അതിൻ്റെ വിഷ്വലൈസേഷനും നല്ലതായി തന്നെ അനുഭവപ്പെട്ടു പശ്ചാത്തല സംഗീതം ഒരു വൻ സംഭവമായിട്ടൊന്നും തോന്നിയില്ല സീനുകൾ മൊത്തത്തിൽ എലിവേറ്റ് ചെയ്യുക എന്ന രീതിയിൽ ചിലയിടങ്ങളിൽ ഫീൽ ചെയ്തിട്ടില്ല ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ സീക്വൻസുകളാണ് ലോജിക്കിന് ഒരു പ്രാധാന്യവും നൽകേണ്ടതില്ല എന്നത് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി തരുന്നതുമുണ്ട് പഠാനിലെ പ്രധാന ആകർഷണം എന്ന് പറയാവുന്നതും ഈ ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലോകത്തിൻ്റെ പലയിടങ്ങളിലൊക്കെ ആയിട്ടാണ് കഥ നടക്കുന്നത് ആ കഥ പറയുമ്പോൾ ലഭിക്കുന്ന ഒരു ലാർജ് സ്കെയിൽ ഫീൽ ഉണ്ടല്ലോ അതെല്ലാ അർത്ഥത്തിലും വിഷ്വലിനും ലഭിക്കുന്നുണ്ട് ലൈറ്റിംഗ് കൂടെ ഇതിനൊപ്പം പരാമർശിക്കേണ്ടതാണ് ആരിഫ് ഷെയ്ഖിന്റെ എഡിറ്റിങ്ങും മികവിലെത്തിയിട്ടുണ്ട് കഥ പറച്ചിൽ ഫാസ്റ്റായി നല്ല രസമായി തന്നെ പോകുന്നുമുണ്ട് വി എഫ് എക്സ് കുറെ കൂടെ നല്ലതാക്കാമായിരുന്നു എന്ന് തോന്നി ഇത്രയും ബഡ്ജറ്റൊക്കെ ഇറക്കി ചെയ്യുമ്പോൾ ചിലയിടങ്ങളിലെ വി എഫ് എക്സ് വർക്കുകൾ അത്ര മികച്ചതായി എന്നൊരു ഫീൽ ഉണ്ടായില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ കണ്ട് പരിചയിച്ച ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പഠാന്റെ ലോകവും ബിൽഡ് ചെയ്യുന്നത് ആ ഒരു ഫാക്ടറിൽ നിൽക്കുന്ന സമയത്തും ട്വിസ്റ്റും ടേണും വമ്പൻ ആക്ഷൻ സീക്വൻസുകളും അപ്രതീക്ഷിത എൻട്രിയും ഒക്കെയായി മൊത്തത്തിൽ സെലിബ്രേഷൻ ആവുന്നുണ്ട് പഠാൻ എസ് ആർ കെ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള ആഘോഷം കൂടെ ആവുന്നുണ്ട് ഒരു പൈസ വസൂൽ ബോളിവുഡ് ആക്ഷൻ മാസ് മസാല ചിത്രം എന്ന നിലയിൽ പരിഗണിക്കാം വിസിലടിക്കാനുള്ള ഒക്കെ സിനിമ സമ്മാനിക്കുന്നുണ്ട് ഇത്തരം ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പരിഗണിക്കാം എനിക്ക് ഈ വിസിലടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നും നടന്നിട്ടില്ല പിന്നെ അറിയാവുന്ന പണി കൈയടിക്കലാണ് അത് കുറേയൊക്കെ ഈ സിനിമ സമ്മാനിച്ചിട്ടുണ്ട് അത് ഈ സിനിമയിലെ മൊമെൻസ് അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കൊണ്ട് തന്നെയാണ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവർക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ